വെൽക്കം ടു ധ്വനി ഫാസ്റ്റ് ന്യൂസ്. വ്യാപാര വ്യവസായി ഏകോപന സമിതി ബാബുക്കോട്ടയിൽ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29 ബുധനാഴ്ച കാലത്ത് 11 മണിക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടക്കും. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ചെറുപ്പശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടക്കും. കൂടുതൽ വിവരങ്ങൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് വിശദീകരിക്കുന്നു. കേന്ദ്ര ജി എസ് ടി കൌൺസിൽ അടുത്ത വർഷം 1st മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ജി എസ് ടി പരിഷ്കരണത്തിൽ വ്യാപാരികൾക്ക് വളരെ വലിയ ആശങ്കയുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ശതമാനത്തിലുണ്ടായിരുന്ന തുണി വ്യാപാരങ്ങൾ അല്ലെങ്കിൽ തുണി ഐറ്റംസിന്റെ ടെക്സ്റ്റൈൽ ഐറ്റംസിന്റെ ടാക്സ് 5% നിന്ന് 12% ഉയർത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജി എസ് ടിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ജി എസ് ടി ഉദ്യോഗസ്ഥർ ചെറിയ കടകളിൽ കയറി 200 രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ബില്ല് കൊടുക്കുന്നില്ലെങ്കിൽ 20,000 രൂപ സ്പോട്ടിൽ വെച്ച് തന്നെ ഫൈൻ അടയ്ക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുകയാണ്. ഇത്തരം സംവിധാനങ്ങളൊക്കെ ചെറുകിട ഇടത്തരം കച്ചവടക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുദ്രാവാക്യം പ്രധാനമായി ഉന്നയിച്ചുകൊണ്ടും അതോടൊപ്പം പെട്രോൾ ഡീസൽ പാചക വാതക ഗ്യാസിന്റെ ഒക്കെ വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതേപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ വളരെയധികം ചാർജുകൾ അനാവശ്യമായി നമ്മുടെ ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുന്ന ഒരു സംവിധാനമുണ്ട്. ക്യാഷ് ഡീലിംഗ് ചാർജ്, ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറഞ്ഞ ഒരു ഒട്ടനവധി ഓമനപ്പേരുകളിൽ ബാങ്കിൽ അക്കൗണ്ടുള്ള കറണ്ട് അക്കൗണ്ടുള്ള ആളുകൾക്ക് ഒരു മാസത്തിൽ ക്രയവിക്രയം നടത്തുമ്പോൾ 1000 കണക്കിന് രൂപ സർവീസ് ചാർജായി വാങ്ങുന്ന ഒരു സംവിധാനം. ഇത്തരം സംവിധാനങ്ങളൊക്കെ കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഇത്തരം നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 29/12/2021 അതായത് അടുത്ത ബുധനാഴ്ച മറ്റന്നാൾ രാവിലെ 10 മണിക്ക് ചെർപ്പളശ്ശേരി പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമരം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചതാണ്. പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള സമരങ്ങൾ കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പിൽ സമരം നടത്തുകയാണ്. ഈ സമരത്തിന്റെ ഭാഗമായി ഷൊർണൂർ നിയോജക മണ്ഡലത്തിന്റെ സമരമാണ് ചെർപ്പളശ്ശേരിയിൽ വെച്ച് നടക്കുന്നത്. ചെർപ്പളശ്ശേരി സാമിയ ടെക്സ്റ്റൈൽസിന്റെ പരിസരത്ത് നിന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പ്രകടനം ചെർപ്പളശ്ശേരി പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് സമാപിക്കുകയും അവിടെ വെച്ച് ഉള്ള ധർണയിൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഉള്ള ഒരു പ്രകടനവും ധർണയുമാണ് ചെർപ്പളശ്ശേരിയിൽ നടക്കുന്നത്. ഈ ധർണാ സമരം കേരളത്തിലെ മുഴുവൻ വ്യാപാരികളുടെയും പ്രശ്നങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചെറുകിട ഇടത്തരം വ്യാപാരികളുടെ മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ധർണയും പ്രതിഷേധ പ്രകടനവുമാണ് നടക്കുന്നത്. ഇതിന് ചെർപ്പളശ്ശേരിയിലുള്ള മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ചെർപ്പളശ്ശേരിയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മുഴുവൻ മെമ്പർമാരും മറ്റന്നാൾ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ചെർപ്പളശ്ശേരി സാമിയ ടെക്സ്റ്റൈൽസിന് മുമ്പിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കാം. Quality, elegance, cost-effective, environment-friendly. Green building, vastu, trust, commitment. Aditya Engineering Services, make it happen. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.